വേറൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുള്ളത്, നമ്മൾ ഇപ്പം ഇതിനകം തന്നെ നമ്മൾ പലതവണ സൂചിപ്പിച്ചതുപോലെ ഈ കൊറോണ വൈറസ് രോഗം നമ്മൾക്ക് പിടിപെടാനുള്ള സാധ്യത നമ്മുടെ അടുത്തിരിക്കുന്ന ഒരാൾ നമ്മുടെ മുഖത്തേക്ക് തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുന്നതിലൂടെ അല്ല, മറിച്ച് ഒരു കൊറോണ രോഗി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഒരു പ്രതലത്തിൽ ആ വൈറസുകൾ വീണ് കിടക്കുകയും ആ പ്രതലത്തിൽ നമ്മൾ കൈകൊണ്ട് തൊട്ടതിന് ശേഷം നമ്മൾ വീണ്ടും നമ്മുടെ മൂക്കിലോ വായിലോ നമ്മുടെ കൈ കഴുകുന്നതിന് മുമ്പ് നമ്മുടെ മൂക്കിലോ വായിലോ നമ്മുടെ അല്ലെങ്കിൽ കണ്ണിലോ നമ്മുടെ കൈ കൊണ്ട് വയ്ക്കുന്നത് കൊണ്ടാണ് ഒരാൾക്ക് രോഗം കിട്ടാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ഒരു മാർഗം കൈകൾ വൃത്തിയായിട്ട് കഴുകുക, അതുപോലെ ഈ കൈ മുഖത്തൊക്കെ കൈ കൊണ്ട് പോകാതിരിക്കുക. അതോടൊപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവശ്യമില്ലാതെ ഇത്തരത്തിലുള്ള പ്രതലങ്ങളിൽ സ്പർശിക്കാതിരിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ എല്ലാവരുടെയും ഒരു ശീലത്തിൻ്റെ ഭാഗമാണ് നമ്മൾ പോകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തൊട്ട് 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 പോകുക എന്നുള്ളത്. അത് കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. ഏതെങ്കിലും കാരണവശാൽ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ കൊറോണ ബാധിച്ച ഒരാളുണ്ടാവുകയും അയാൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രതലങ്ങൾ നമുക്ക് ഏതെങ്കിലും കാരണത്താൽ അണുവിമുക്തമാക്കേണ്ടി വരികയും ചെയ്യുകയാണെങ്കിൽ അതിനേറ്റവും പറ്റിയ സാധനം എന്ന് പറയുന്നത് 1% ക്ലോറിൻ സൊല്യൂഷനാണ്. 1% ക്ലോറിൻ സൊല്യൂഷൻ നമുക്ക് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമുക്ക് 1% ക്ലോറിൻ ലായനി ഉണ്ടാക്കേണ്ടത് എങ്ങനെയെന്ന് നോക്കാം. 10 ലിറ്റർ വെള്ളത്തിൽ 300 ഗ്രാം ബ്ലീച്ചിങ് പൗഡർ കലക്കിയതിന് ശേഷം അതിൻ്റെ തെളിവെള്ളം എടുത്തു കഴിഞ്ഞാൽ 1% ക്ലോറിൻ ലായനിയായി. 300 ഗ്രാമിന് പകരം 500 ഗ്രാം അഥവാ 1/2 കിലോ ബ്ലീച്ചിങ് പൗഡർ ആയാലും കുഴപ്പമില്ല. ഈ ലായനി ഒരു സ്പോഞ്ചിലോ തുണിയിലോ മുക്കുകയോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്യുകയോ ചെയ്തിട്ട് നമുക്ക് പ്രതലങ്ങൾ വൃത്തിയാക്കാനായിട്ട് കഴിയും. അത് കൊറോണ സംശയിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമ്മുടെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ ഇതും നമുക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയും.